ലാസ്റ്റ് ടൈം നമ്മൾ 30,000 rupees മേടിക്കാൻ പറ്റിയ ഫോൺസിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ 25,000 rupees മേടിക്കാൻ പറ്റിയ ഫോൺസിനെ പറ്റിയും വീഡിയോ ചെയ്തു. അപ്പോൾ ആ വീഡിയോസിലൊക്കെ ഏറ്റവും കൂടുതൽ വന്ന കമൻ്റ് എന്ന് പറയുന്നത്, ബ്രോ എനിക്ക് 40,000 rupees ബഡ്ജറ്റ് ഉണ്ട്, എനിക്ക് ബെസ്റ്റ് ക്യാമറ വേണം, അല്ലെങ്കിൽ എനിക്ക് ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ വേണം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ കമൻറ്റ്സ് വന്നു. അപ്പോൾ അങ്ങനെ കമൻറ്റ് ഇട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് 30K ആണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിരിക്കുക, കാരണം ഞാൻ രണ്ടു ഓഫേഴ്സിനെ പറ്റിയും പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ക്യാമറ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് ഉള്ള ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി S21 FE എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ആണ്. വളരെ നല്ല ക്യാമറ പെർഫോമൻസ് ആണ്, സോഫ്റ്റ്വെയറും അത്യാവശ്യം നല്ലതാണ്. സാംസങ്ങിൻ്റെ 1 UI ആണ്, വളരെ സ്മൂത്ത് ആണ്, അങ്ങനെ വേറെ ഒരു ഇഷ്യൂസും വരത്തില്ല. ബട്ട് ഗെയിമിങ്ങിനൊക്കെ ഇതിൽ നിന്നും ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ക്യാമറ ഇമ്പോർട്ടൻ്റ് ആണ്, സാംസങ്ങിൻ്റെ ഫോൺ വേണം, സാംസങ്ങിൻ്റെ ഫോൺ വേണമെന്നല്ല, നിങ്ങൾക്ക് ക്യാമറ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, സാംസങ് ഗാലക്സി S21 FE. ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് 39,000 അല്ലെങ്കിൽ ഒരു 36,000 റേഞ്ചിലൊക്കെ ആയിരിക്കും. എന്നാൽ ഓഫർ ടൈമിൽ 30,000 റേഞ്ചിലൊക്കെ വരാറുണ്ട്. അതായത് ഒരു 30,000 to 33,000 rupees ഇതിൻ്റെ പ്രൈസ് വരും. ആ ഒരു പ്രൈസിന് കണ്ണും കൂട്ടിയെടുത്തോളൂ, നിങ്ങൾക്ക് ക്യാമറ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ബെസ്റ്റ് ഫോണാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. രണ്ടാമത്തെ ഓപ്ഷൻ എനിക്ക് പറയാനുള്ളത് ബെസ്റ്റ് ഗെയിമിംഗ് ഫോണാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇഷ്ടം പോലെ ഗെയിമിംഗ് ഫോൺസ് ഇനി വരാനും ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ലോഞ്ച് ആയ ഫോൺസും ഉണ്ട്. അപ്പോൾ വരാനുള്ള ഒരു ഫോൺ എന്ന് പറയുന്നത് iQOO Neon 9 Pro ആണ്. Neon 9 Pro ഇറങ്ങിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ബട്ട് വളരെയധികം ഡിമാൻഡ് ഉണ്ടായിരുന്നു, 40,000 rupees എനിക്ക് സ്മാർട്ട് ഫോൺ പറഞ്ഞിരുന്നു, സ്മാർട്ട് ഫോൺ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ഫോൺ iQOO Neon 9 Pro ഉടൻ തന്നെ ഇറങ്ങുന്നതായിരിക്കും. ആ ഒരു ഫോണിലൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, കാരണം കിടിലൻ ചിപ്സെറ്റ് ആണ്, കിടിലൻ ഡിസ്പ്ലേ. ഗെയിമേഴ്സിന് ഇതിൽ നിന്നും ബെറ്റർ ഓപ്ഷൻ വേറെ ഇല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. കിടിലൻ ഡിസ്പ്ലേ ആണ്, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, ടോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ്, അതിലൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. സ്നാപ് ഡ്രാഗൺ 8 Gen 2 കിട്ടുന്നുണ്ട്. ഏകദേശം 35,000 rupees ഇതിൻ്റെ പ്രൈസും വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അപ്പോൾ ഈ ഒരു ഫോൺ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ക്യാമറ മോശമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറ ഒരു ആവറേജ് പെർഫോമൻസ് ആയിരിക്കും ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ക്യാമറ പെർഫോമൻസ് ഒന്നും ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസ് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഗെയിമേഴ്സ് ആണെങ്കിൽ ഇതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതിലെന്ന് പറയുന്നത് കർവ്ഡ് ഡിസ്പ്ലേ ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഗെയിം കളിക്കാൻ പറ്റിയ ഒരു ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ 1+ 12R ആണ്. 12R നോക്കുകയാണെങ്കിൽ നല്ല പ്രീമിയം ഫോണാണ്. നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ മാത്രമല്ല അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഇൻ ഹാൻഡ് ഫീൽ ഒക്കെ ഉള്ളൊരു ഫോൺ വേണം, കർവ്ഡ് ഡിസ്പ്ലേ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1+ 12R ആണ്. കർവ്ഡ് ഡിസ്പ്ലേ ഉണ്ട്, സ്നാപ് ഡ്രാഗൺ 8 Gen 2 ഉണ്ട്, അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് ഉണ്ട്. ക്യാമറ വലിയ ചേഞ്ചസ് ഇല്ല, ബട്ട് കഴിഞ്ഞ വർഷം കിട്ടിയ സെയിം ക്യാമറ പെർഫോമൻസ് ഒക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും. അതായത് നമ്മുടെ 1+ 11R കിട്ടിയ സെയിം ക്യാമറ പെർഫോമൻസ്. നമ്മൾ ഈ ഒരു ഫോണിനെ പറ്റി ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. കിട്ടുന്ന സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീലും വേണം, ഗെയിമും കളിക്കണമെങ്കിൽ ഇത് നോക്കാമെന്നാണ്. ബട്ട് ഗെയിമറാണെങ്കിൽ പ്യുർ ഗെയിമിംഗ് ഫോൺ വേണമെങ്കിൽ iQOO ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് കർവ്ഡ് ഡിസ്പ്ലേ വേണ്ട, എനിക്ക് ഗെയിം ഒന്നും കളിക്കേണ്ട, സോഫ്റ്റ്വെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് ക്ലീൻ സോഫ്റ്റ്വെയർ വേണം. നമ്മൾ 1+ ഫോൺ പറഞ്ഞപ്പോഴും അത്യാവശ്യം ക്ലീൻ സോഫ്റ്റ്വെയർ തന്നെയാണെങ്കിലും അതിനേയും കാട്ടും അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും നല്ലൊരു ഒരു ഫ്ലൂയിഡിറ്റി ഉള്ളൊരു ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ബെസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് Nothing Phone 2 ആണ്. Nothing Phone 2 നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ്. Nothing OS ആണ് വരുന്നത്, വളരെ കിടിലം OS ആണ്. സോഫ്റ്റ്വെയർ ബേസ് എൻ്റെ ഒരു ചോയ്സ് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് Nothing Phone 2 ആണ്. വളരെ ക്ലീൻ സോഫ്റ്റ്വെയർ ആണ്, അങ്ങനെ ആഡ്സോ ബ്ലോട്ട്വെയറോ അങ്ങനെ ഒരു പരിപാടി ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ 1+ ആഡ്സും ബ്ലോട്ട്വെയറും ഇല്ലെങ്കിലും അത് നമ്മുടെ ഓപ്പോൻ്റെ കളർ വോയിസ് ആണ് ആക്ച്വലി. അതായത് ഓപ്പോൻ്റെ സെറ്റിംഗ്സ്, ഓപ്പോൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ആഡ്സും ബ്ലോട്ട്വെയർ ഇല്ലാത്തൊരു ഓപ്പോ എക്സ്പീരിയൻസ് ആണ് നമുക്ക് 1+ ഇന്ന് കിട്ടുന്നത്. എന്നാൽ Nothing നോക്കുകയാണെങ്കിൽ വളരെ ക്ലീൻ ആണ്, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ കുറച്ച് Nothing-ൻ്റെതായിട്ടുള്ള ഒരു UI Nothing-ൻ്റെ വിഡ്ജറ്റും പിന്നെ ആനിമേഷൻസ് ഒക്കെ വളരെ ഫാസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണമെങ്കിൽ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ബെസ്റ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് Nothing Phone 2 ആണ്. അതുപോലെ തന്നെ ഗ്ലിഫ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, വയർലെസ് ചാർജ് കൊടുത്തിട്ടുണ്ട്, മെറ്റൽ ഫ്രെയിമാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ 1+ iQOO-നും മെറ്റൽ ഫ്രെയിം അല്ല വരുന്നത്, ബട്ട് ഈ ഒരു ഫോണിൽ മെറ്റൽ ഫ്രെയിമാണ് വരുന്നത്. ഗ്ലിഫ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ഇതിന് ടെമ്പർഡ് ഗ്ലാസും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ പെർഫോമൻസ് മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫോമൻസ് ഒട്ടും മോശമൊന്നുമല്ല. സ്നാപ് ഡ്രാഗൻ്റെ 8+ Gen 1 കിട്ടുന്നുണ്ട്. ഈ ഒരു ചിപ്സെറ്റിനെ പറ്റിയും ഈ ഒരു ഫോണിനെ പറ്റിയും ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഐ ബട്ടണിലെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു വീഡിയോസ് കാണുന്നതായിരിക്കും. ഇതിൽ പറയുന്ന കുറേ ഫോൺസിനെ പറ്റി നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ ടാഗ് ചെയ്തിരിക്കാം, ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലൊക്കെ കാണുന്നതായിരിക്കും. അപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ Nothing Phone 2 ക്യാമറ അത്യാവശ്യം നല്ല തന്നെയാണ്, നല്ല ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ് ഇവിടെയും കിട്ടുന്നതാണ്. അതിൽ വലിയ കംപ്ലൈൻസ് ഒന്നും പറയാനില്ല. എന്നാൽ ബെസ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് ഒന്നും അല്ല, അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണം, നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫോൺ വേണം, നല്ല സ്മൂത്തായിട്ട് ഓടുന്നൊരു ഫോൺ വേണമെങ്കിൽ Nothing Phone 2 ആയിരിക്കും എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ഫോണാണ് സാംസങ് ഗാലക്സി S22. S22 2-3 വർഷമായി ഇറങ്ങിയിട്ടെങ്കിലും നല്ല ഓഫറിന് ഇപ്പോൾ നമുക്കൊരു 39,000 rupees മേടിക്കാൻ പറ്റും. ആ ഒരു പ്രൈസിന് ഞാൻ ഒരിക്കലും ആ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്തില്ല. 3 കാര്യങ്ങൾ പറഞ്ഞുതരാം.
സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ അത്യാവശ്യം നല്ലതാണെങ്കിലും ബാറ്ററി ബാക്കപ്പ് ഒട്ടും തന്നെ പോരാ. ചെറിയ ഫോണാണ്, ബാറ്ററി നല്ല ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്, ചിപ്സെറ്റ് നല്ലോണം ഹീറ്റാവുന്ന ഇഷ്യൂ ഉണ്ട്. മാത്രമല്ല ആ ഒരു ഫോൺ വളരെ കോമ്പാക്ട് ഫോണാണ്. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഞാൻ അത്രമാത്രം റെക്കമെൻഡ് ചെയ്യത്തില്ല. ഈ കോമ്പാക്ട് എന്ന കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം, കാരണം ചിലർക്ക് കോമ്പാക്ട് ഫോൺസ് ആയിരിക്കും കുറച്ചുകൂടി താല്പര്യമുള്ളത്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് ഇല്ല, അതുപോലെ തന്നെ ഒരു ഫോൺ നല്ലോണം ചൂടാവും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഈ ഒരു ഫോൺ ഒട്ടും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ കുറേ വിവോൻ്റെ കുറേ ഫോൺസ് ഉണ്ട്, ഇതൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം, ഇതിലേത് ഫോൺ വേണോ മേടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി സാംസങ്ങിൻ്റെ എ സീരീസ് വേണോ ഏത് വേണോ മേടിക്കാം, അതൊന്നും ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യാറില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന നാല് ഫോൺസ് ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ മേടിക്കാം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഫൈനലി പറയാനുള്ളത്, നിങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്, ഞാനല്ല. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഏത് സ്മാർട്ട് ഫോൺ വേണോ മേടിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഇതിൽ പറഞ്ഞ സ്മാർട്ട് ഫോൺസിനൊക്കെ പറ്റി ഡെഡിക്കേറ്റഡ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുക. അത് മാത്രമല്ല പ്രോപ്പർ റിവ്യൂസും കൂടെ ചെക്ക് ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നതാണ്, നിങ്ങൾ ബാക്കിയുള്ള ചാനൽസിലും കൂടെ ചെക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് മാത്രം സ്മാർട്ട് ഫോൺസ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് ഫോൺ മോസ്, അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.